നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിലെ കഴിഞ്ഞ ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച ഫൈൻഡിങ്ങുകളിലൊന്ന്, ആധുനിക ക്രിക്കറ്റ് കണ്ട ഏറ്റവും വാല്യൂബിളായ ഓൾറൗണ്ടർമാരിൽ ഒരാൾ. മത്സരത്തിലെ ഏത് ഘട്ടത്തിലും ബാറ്റ് കൊണ്ടും ബോള് കൊണ്ടും കളിയെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള സൂപ്പർ താരം. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ഹർദിക് ഹിമാൻസു പാണ്ഡ്യയ്ക്ക്. ഇതൊക്കെ പറഞ്ഞാലും ആ പേരിനൊപ്പം എന്നും നിലനിന്നത് വലിയ വിവാദങ്ങൾ തന്നെയാണ്. കളിയേക്കാൾ കൂടുതൽ പാണ്ഡ്യ ശ്രദ്ധ ചെലുത്തിയിരുന്നതും ഒരുപക്ഷെ അങ്ങോട്ടായിരുന്നുവെന്ന് പറഞ്ഞവരും ഏറെയാണ്. എന്നൊക്കെ പറഞ്ഞാലും ആ വിമർശനങ്ങളെയൊക്കെ വാക്കുകളേക്കാൾ കൂടുതൽ ബാറ്റ് കൊണ്ടും ബോള് കൊണ്ടുമാണ് ഹർദിക് മറുപടി പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ഹർദിക്കിനെ ഇത്രത്തോളം ആരാധകർ വെറുക്കുന്നതും അതേപോലെ സ്നേഹിക്കുന്നതും നോക്കാം. ബറോഡക്കാരനായ യുവതാരത്തെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് പവൻനേകിയെ പറത്തിയ മൂന്ന് സിക്സറുകളിലൂടെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സുമായി നടന്ന ആ മത്സരത്തിലാണ് ഹർദിക് പാണ്ഡ്യ എന്ന സൂപ്പർ താരത്തിന്റെ ജനനവും സംഭവിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 2015 IPL പല മത്സരങ്ങളിലും ഹർദിക്കിന്റെ പ്രകടനം നിർണായകമായി. അങ്ങനെ സീസൺ അവസാനിക്കുമ്പോൾ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായി ആ 228 ജേഴ്സിക്കാരൻ. അധികം വൈകാതെ തന്നെ തൊട്ടടുത്ത വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള ആദ്യ വിളിയും പാണ്ഡ്യയെ തേടിയെത്തി. ആദ്യ മത്സരത്തിൽ തന്നെ നിർണായക വിക്കറ്റ് നേടാനും പാണ്ഡ്യയ്ക്ക് സാധിച്ചു. ഓസ്ട്രേലിയൻ താരമായ ക്രിസ്ലിന്റെ വിക്കറ്റാണ് പാണ്ഡ്യയ്ക്ക് ആദ്യം സ്വന്തമാകുന്നത്. പിന്നീട് അങ്ങോട്ട് പല മത്സരങ്ങളിലും പാണ്ഡ്യ ഇമ്പാക്ട്ഫുള്ളായ ഇന്നിങ്സുകൾ കളിച്ചു. ധോണിക്കും യുവരാജിനും മേലെ ബാറ്റ് ചെയ്യാനും ചില മത്സരങ്ങളിൽ ഹർദിക്കിന് അവസരം ലഭിക്കുകയുണ്ടായി. എന്നാൽ ഹർദിക്കിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്നത് 2016 T20 വേൾഡ് കപ്പിൽ ബംഗ്ലാദേശിനെതിരെ എറിഞ്ഞ സ്പെല്ലിലൂടെയാണ്. ബോള് കൊണ്ട് ആ മത്സരത്തിൽ ബംഗ്ലാദേശിനെ വലിഞ്ഞു മുറുക്കിയ ആ സൂപ്പർ താരത്തെ ആരാധകരും ഒന്നടങ്കം സ്നേഹിക്കാൻ തുടങ്ങി. അതേസമയം ഹർദിക്കിന്റെ ഹേറ്റേഴ്സും ഒരു ഭാഗത്ത് കൂടിക്കൂടി വന്നു. ഹർദിക്കിന്റെ ആറ്റിറ്റ്യൂഡും സ്വാഗമൊന്നും പലർക്കും ഇഷ്ടപ്പെടുകയുണ്ടായി. വളരെ സിമ്പിളായി ഇന്ത്യൻ ക്രിക്കറ്റിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന പല താരങ്ങളെ മാതൃകയാക്കാനും ഹർദിക്കിനോട് പലരും ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അതേ സ്വാഗ തന്നെ ഹർദിക്കിനെ പല ലെവലിലേക്കും എത്തിച്ചു എന്ന് തന്നെ പറയാം. പല ബ്രാൻഡുകളുടെ മുഖമായി ആ ബറോഡക്കാരൻ പിന്നീട് മാറുകയും ഉണ്ടായി. ഇതിനിടെ പല അച്ചടക്ക നടപടികളും ഹർദിക്കിന് നേരെ ഉണ്ടായിരുന്നു. ബോളിങ്ങിൽ പരിപൂർണ ഫിറ്റ്നസ് ഇല്ലായ്മയും വേണ്ടത്ര ഫസ്റ്റ് ക്ലാസ് മത്സരം കളിക്കാതെയുമൊക്കെ ഹർദിക്ക് ഉഴപ്പി നടന്നു. 2019 കാലയളവിലാണ് കോഫി വിത്ത് കറലിൽ ചെന്ന് പുലിവാല പിടിക്കുന്നത്. അന്ന് നടത്തിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാമർശം ഹർദിക്കിനെ വിവാദത്തിലേക്കും സസ്പെൻഷനിലേക്കും വരെ എത്തിച്ചു. പല ബ്രാൻഡുകളും ഹർദിക്കുമായുള്ള കൊളാബറേഷൻ വരെ സസ്പെൻഡ് ചെയ്ത സമയമായിരുന്നു അത്. എന്നാൽ ഈ കാലയളവിലൊക്കെ തന്നെ IPL അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഒരു വലിയ മുഖമായി മാറാൻ ഹർദിക്കിന് സാധിച്ചു. ഈ കാലയളവിലാണ് മുംബൈ ഇന്ത്യൻസിന്റെ സൂപ്പർ താരമായി ഹർദിക്ക് മാറുന്നത്. IPL ഏറ്റവും മൂല്യമേറിയ ഓൾറൗണ്ടർ എന്ന പട്ടവും ഹർദിക്കിന് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇടക്കാലത്തൊക്കെ തന്നെ ഹർദിക്കിന് വലിയ വിലയായിരുന്നത് പരിക്കുകൾ തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പുറത്തിനേറ്റ പരിക്ക് ഹർദിക്കിനെ ഒരുപാട് നാള് ബോള് ചെയ്യാൻ പറ്റാതെ വരെയാക്കി. ആ പരിക്കിൽ നിന്നൊക്കെ ഹർദിക് പിന്നീട് മുക്തനായി വരുന്നത് വലിയ രീതിയിലുള്ള പെർഫോമൻസിലൂടെയാണ്. വിവാദങ്ങളിലൊക്കെ അവസാനം ചെന്നെത്തുന്നത് 2024 IPL ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും മുംബൈ ഇന്ത്യൻസിലേക്കുള്ള മടക്കി വരവ് ആരാധകർക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതും യാതൊരു കാരണവുമില്ലാതെ രോഹിത് ശർമ്മയെ മാറ്റിയാണ് ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനെ നായകനായി മടങ്ങിയെത്തിയത്. ആദ്യ മത്സരത്തിൽ തന്നെ കൂകിയാണ് ആരാധകർ ഹർദിക്കിനെ വരവേറ്റത്. ഓരോ തവണ ഹർദിക് ബാറ്റ് ചെയ്യാനെത്തുമ്പോഴും ബോള് ചെയ്യാനെത്തുമ്പോഴും ഫീൽഡിങ്ങിൽ നിൽക്കുമ്പോഴൊക്കെ ഹർദിക്കിനെതിരെ ഉയർന്ന വിമർശനത്തിന് യാതൊരുവിധ കൈയും കടക്കുമില്ലായിരുന്നു. ഈ കാലയളവിലൊക്കെ സൈബർ അറ്റാക്കുകളും ഹർദിക്കിന് കൂട്ടായി തന്നെ നിന്നിരുന്നു. എന്നാൽ ഇതിനൊക്കെ വളരെ ശാന്തമായി തന്നെ ഡീല് ചെയ്യാൻ ഹർദിക്കുണ്ടായി. എല്ലാം ഒരു ചിരിയോടുകൂടെ തന്നെയാണ് ആ താരം നേരിട്ടത്. പക്ഷേ മറ്റ് പല താരങ്ങളെക്കാൾ ഹർദിക്ക് എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു എന്ന് ചോദിച്ചാൽ, ഇത്തരം വിവാദങ്ങളൊക്കെ ഹർദിക്ക് പുഞ്ചിരിയോടുകൂടെ നേരിടും. അതിനുശേഷം ബാറ്റ് കൊണ്ടും ബോള് കൊണ്ടും അതിഗംഭീര ഫീൽഡിംഗ് കൊണ്ടും ഇതിനെല്ലാം മറുപടി പറയും. ഏറ്റവും ആദ്യം കൊടുമ്പിരി കൊണ്ട വിവാദത്തെ ഹർദിക്ക് നേരിട്ടത് അതിഗംഭീര പ്രകടനം കൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് മാറി 2020 വന്ന ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ മികച്ച രീതിയിൽ സെഞ്ചുറി കൂടോടെ തിളങ്ങാനായി. അതേ തുടർന്ന് വന്ന IPL സീസണും മികച്ചതാക്കി. 2022 IPL താരലേലത്തിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് പ്രധാനമായും ഹർദിക്കിനെ റിലീസ് ചെയ്യുന്നത് ഹർദിക്കിന് ബോൾ ചെയ്യാൻ പറ്റില്ല എന്ന ആസ്പെക്റ്റോടു കൂടിയാണ്.
എന്നാൽ 2022 ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായി എത്തിയത് ശേഷം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അതിഗംഭീര പ്രകടനം നടത്തി മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി ഹാർദിക് മാറിയതോടുകൂടിയാണ്. 2024 IPL നേരിട്ട അതേ അപമാനം ഹാർദിക് ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞത് 2024 T20 വേൾഡ് കപ്പിലൂടെയാണ്. ബംഗ്ലാദേശുമായി നടന്ന ആദ്യ പരിശീലന മത്സരത്തിൽ തന്നെ തിളങ്ങാൻ ഹാർദിക്കിന് സാധിച്ചു. മാത്രമല്ല മിക്ക മത്സരങ്ങളിലും ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഹാർദിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എന്നാൽ ആരാധകരെ കയ്യടിപ്പിച്ച നിമിഷം സൗത്ത് ആഫ്രിക്കയുമായി നടന്ന ഫൈനൽ പോരാട്ടത്തിലായിരുന്നു. അവസാന ഓവർ എറിയാൻ ക്യാപ്റ്റനെ ഏൽപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യയാണ്. മാത്രമല്ല ക്ലാസിനെ ഋഷഭ് പന്തിന്റെ കൈകളിൽ ഭദ്രമാക്കി എത്തിച്ചതും അതേ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. വാങ്കഡ് സ്റ്റേഡിയത്തിലേക്കുള്ള മടങ്ങിവരവും ഹാർദിക് ആഘോഷമാക്കി. ആരാധകർ കയ്യടി കേട്ട് സ്വയം അഭിമാനിക്കുന്ന നിമിഷവും ഏവരും കാണുകയുണ്ടായി. അങ്ങനെയാണ് ആരാധകരെ വിമർശനങ്ങളുമൊക്കെ ഹാർദിക് പാണ്ഡ്യ സ്റ്റൈലിൽ നേരുക എന്ന വാക്യവും ആരാധകർക്കിടയിൽ ഏറ്റവും വൈറലാകുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് മികച്ച രീതിയിൽ നേരിടുക എന്ന പാഠവും ഹാർദിക്കിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. ഇതിനിടയിൽ സംഭവിച്ച ഡിവോഴ്സും മറ്റ് സെപ്പറേഷനും ഒക്കെ ഹാർദിക്ക് നേരിട്ട വിധം വളരെ മെച്ചോടായിരുന്നു. ആരെയും കുറ്റപ്പെടുത്താതെ ഒന്നിനോടും കാര്യമായി പ്രതികരിക്കാതെ തന്റെ കളിയിൽ ഫോക്കസ് ചെയ്യുക മാത്രമാണ് ഹാർദിക്ക് ചെയ്തത്. ഒരുപക്ഷെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് ഇതേ ഹാർദിക് പാഠം തന്നെയായിരിക്കും.